പുസ്തകം. ഇപ്പോൾ ഒരു വചനത്തെ വാസിച്ച് ചെറ്റ് ധ്യാനിപ്പോ. ഒരു തിരുവചനം വായിച്ച് അല്പനേരം ധ്യാനിക്കുക. എഴുതുന്ന സുവിശേഷം മുതലാം അധികാരം 23 വചനം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1 23 വാക്യം. അവനുടേ ഊഴിയത്തിന് നാൾ നിറവേറിന ഉടനെ തൻ വീട്ടുക്ക് പോണാൻ. അവനുടേ ഊഴിയത്തിൽ നാൾക്കൾ നിറവേറിന ഉടനെ അവൻ വീട്ടുക്ക് പോണാൻ. അവൻ തന്റെ ശുശ്രൂഷ തികച്ച് തന്റെ വീട്ടിലേക്ക് പോയി. ഇങ്ങെ സക്കരിയ ദീർഘദർശിയെ കുറിച്ച് നാം വാസിക്ക കേട്ടു. ഇവിടെ സക്കരിയ പുരോഹിതനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവനക്ക് ധൂപം കാട്ടുക ഒരു ഊഴിയം ഇരുന്നത്. തനിക്ക് ധൂപം കാണിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ടായിരുന്നു. അന്ന് സംഭവം നമുക്ക് യാവർക്കും തിരിയും. ഇതെല്ലാം നമുക്കറിയാവുന്ന സംഭവമാണ്. അവരുടെ ഊഴിയ നാൾക്കൾ മുടിഞ്ഞ ഉടനെ, തന്റെ ശുശ്രൂഷ കാലം തികഞ്ഞ ശേഷം, അവൻ വീട്ടുക്ക് പോന്നു. താൻ വീട്ടിലേക്ക് പോയി. ഇതേപോലെ പാസ്റ്റർ വർഗീസുക്കും ഒരു ഊഴിയ നാൾക്കൾ ഇരുന്നത്. പാസ്റ്റർ വർഗീസിനും ഒരു ശുശ്രൂഷ നാൾക്കൾ മുടിഞ്ഞ ഉടനെ, ആ കാലം പൂർത്തിയായപ്പോൾ, അവർക്ക് ആ ആയത്തപ്പെടുത്തിരുന്ന ആന വീട്ടിൽ അവർ പോയി ചേർന്നു. തനിക്കായി ഒരുക്കപ്പെട്ട ഭവനത്തിലേക്ക് പോയി. ദൈവത്തിന് മഹത്വം. ഇന്ന ഇടത്തിൽ ഒരു ഊഴിയത്തെ കുറിച്ച് നാം പാർക്കും. ഇവിടെ നാം ഒരു ശുശ്രൂഷയെ കുറിച്ച് വായിക്കുന്നു. വേദത്തിൽ മുഖ്യമാന രണ്ട് ഊഴിയങ്ങളെ കുറിച്ച് വാസിക്കുന്നു. ബൈബിളിൽ പ്രധാനമായി രണ്ട് ശുശ്രൂഷകൾ കാണാം. ഒന്ന് പഴയ ഏർപ്പാട്ട് ഊഴിയം. ഒന്ന് പഴയ നിയമകാലത്തിലെ ശുശ്രൂഷ. അത് ആരോനിൻ മുറമേൻ പടിയുള്ള ഊഴിയം എന്ന് നാം വാസിക്കുന്നു. അത് അഹരോന്റെ ക്രമപ്രകാരമുള്ള ശുശ്രൂഷ എന്ന് വായിക്കുന്നു. രണ്ടാമത് പുതിയ ഏർപ്പാട്ട് ഊഴിയം. രണ്ടാമതായി പുതിയ നിയമ ശുശ്രൂഷ. പുതിയ ഏർപ്പാട്ട് ഊഴിയം മെൽക്കിസദേക്കിൻ മുറമേൻ പടിയുള്ള ഊഴിയം. പുതിയ നിയമ ശുശ്രൂഷ എന്നത് മെൽക്കിസദേക്കിന്റെ വിധത്തിലുള്ളത്. ആരോനിൻ ഊഴിയത്തിനാൽ, അഹരോന്റെ ശുശ്രൂഷയാൽ ഒരുവനും പൂർണ്ണപ്പെടവയില്ല. എബ്രയർ 7:19 വസനത്തിൽ വാസിക്കും. എബ്രായ ലേഖനം 7:19 വാക്യത്തിൽ മനസ്സിലാക്കാം, ആ ശുശ്രൂഷയാൽ ആരും പൂർണ്ണത പ്രാപിച്ചില്ല. പഴയ നിയമ ശുശ്രൂഷയാൽ ഒരുവനും പൂർണ്ണപ്പെടവില്ല, ആർക്കും പൂർണ്ണത പ്രാപിക്കാൻ കഴിയുന്നില്ല. ആനപടിയിനാൽ, അതുകൊണ്ട് ദേവൻ മെൽക്കിസദേക്കിൽ മുറമേൻപടി പുതിയ ഊഴിയത്തെ ആരംഭിച്ച. ദൈവം മെൽക്കിസദേക്കിന്റെ ക്രമത്തിൽ ഒരു പുതിയ ശുശ്രൂഷ ആരംഭിച്ചു. അത് അപ്പോസ്തലന അല്ല സോറി എബ്രയർ 7:20 വസനത്തിലും വാസിക്കും. എബ്രായ ലേഖനം 7:20 വാക്യത്തിൽ അത് കാണാം. ഇന്ന മെൽക്കിസദേക്ക് എൻപവർ പരിശുദ്ധാവിയാനവർ എന്ന് നമുക്ക് യാവർക്കും തരും. ഈ മെൽക്കിസദേക്ക് എന്നത് പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ദേവൻ ത്രിത്വ ദൈവം. നമ്മുടെ ദൈവം ത്രിത്വമായ ദൈവം. ഏതൊക്കെ അവർ ത്രിത്വരാഗ മാറ്റപ്പെട്ട ദൈവം. എന്തുകൊണ്ട് ത്രിത്വമായിരിക്കുന്നു? ഒരേ ഒരു ദൈവം തന്നെ. ദൈവം ഏകനാണ്. അനത്രിത്വ ദൈവം. എന്നാൽ അതിൽ ത്രിത്വം. ത്രിത്വം എന്ന് ചൊന്നാൽ ദൈവങ്ങൾ എന്റെ അർത്ഥമില്ല. ത്രിത്വം എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ എന്നല്ല. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഒരേ ഒരു ദൈവം. ഒരേ ഒരു ദൈവം. സൃഷ്ടിപ്പുക്കാകെ, സൃഷ്ടി നിമിത്തം അവർ ത്രിത്വമാകെ മാറ്റപ്പെട്ടാൽ വെളിപ്പെട്ട. താൻ ത്രിത്വമായി വെളിപ്പെട്ടു. ഒരു കാര്യം സൃഷ്ടിക്ക വേണ്ടുമാല. ഒരു കാര്യം സൃഷ്ടിക്കണം. അതിനിടത്തിൽ 3 തേവയെന്ന് വേദം ചൊല്ലുന്നു. ബൈബിൾ പറയുന്നു അതിന് 3 വേണം. ആനപടിയാൽ സൃഷ്ടിപ്പുക്കാകെ ദേവൻ തൃത്വരാകെ മാറ്റപ്പെട്ടു. ആകയാൽ സൃഷ്ടിക്ക് വേണ്ടി ദൈവം തൃത്വമായി മാറി. അതിൽ 3 ആളത്വം താൻ മെൽക്കിസദേക്കാകിയ പരിശുദ്ധാവിയാനവർ. ആ തൃത്വത്തിലെ 3 വ്യക്തിത്വമാണ് മെൽക്കിസദേക്കാകുന്ന പരിശുദ്ധ. 2 ആളത്വം താൻ വാർത്തയാകെ വെളിപ്പെട്ട യേശു ക്രിസ്തു. അതിൽ 2 വ്യക്തിത്വമാണ് വചനമായി വെളിപ്പെട്ട യേശു ക്രിസ്തു. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പോ മെൽക്കിസദേക്കിൻ മുറമേൻപടി ഒരു ഊഴിയം സ്ഥാപിച്ചു. ആകയാൽ മെൽക്കിസദേക്കിന്റെ ക്രമത്തിൽ ഒരു ശുശ്രൂഷ. ഊഴിയത്തിനുള്ള നോക്കമെന്ന്, ഈ ശുശ്രൂഷയുടെ ഉദ്ദേശം. പഴയ ഏർപ്പാട്ടിൽ ഒരു പൂർണ്ണവും ഇല്ല. പഴയ നിയമത്തിൽ ഒരു പൂർണ്ണതയുമില്ല. അവർ പുതിയ ഏർപ്പാട്ട് ഊഴിയത്തിനാൽ. ആകയാൽ പുതിയ നിയമ ശുശ്രൂഷയാൽ യാവരും പൂർണ്ണപ്പെട വേണ്ടു. എല്ലാവരും പൂർണ്ണത പ്രാപിക്കണം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതിനാൽ തന്നെ ഇത് ഊഴിയം പൂർണ്ണത്തിന് ഊഴിയം. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷ തികവിന്റെ ശുശ്രൂഷ. കൊലോസ്യർ 1 28 വസനം നമുക്ക് യാവർക്കും തിരിയും. കൊലോസ്യരിൽ യാവരും പൂർണ്ണരാഗം മാറ്റപ്പെട വേണ്ടു. കൊലോസ്യ ലേഖനം 1:28 നമുക്കറിയാം, നമ്മൾ എല്ലാവരും തികഞ്ഞവരായി തീരണം. ദേവനക്ക് ദൈവത്തിന് മഹത്വം. പൂർണ്ണത്വത്തിന് ഊഴിയം ദേവൻ തന്ത. ആകയാൽ ദൈവം നമുക്ക് ഈ തികവിന്റെ മെൽക്കിസദേക്കിൻ മുറമേൻപടിയുള്ള ഊഴിയത്തിൽ 1 ഊഴിയക്കാരൻ കർത്തരായ യേശു ക്രിസ്തു. ഈ മെൽക്കിസദേക്കിന്റെ ക്രമത്തിലുള്ള ശുശ്രൂഷയിൽ ആദ്യത്തെ ശുശ്രൂഷകൻ നമ്മുടെ മെൽക്കിസദേക്കിൻ മുറമേൻപടി. മെൽക്കിസദേക്കിന്റെ ക്രമം അവനെ ദേവൻ നിത്യ ആസാര്യനാകെ മാറ്റിനാർ എന്ന് വേദത്തിൽ വാസിക്കുന്നു.
ദൈവൻ തന്നെ നിത്യപുരോഹിതനായി മാറ്റിയെന്ന് നമ്മൾ കാണുന്നു. ഏഴാം അധികാരം ഇരുപതാം വസനത്തിൽ വാസിക്കുന്നു. എബ്രായ ലേഖനം 7:20 വായിക്കുന്നു. ദൈവനക്കു മഹിമ, ദൈവത്തിന് മഹത്വം. അവർ താൻ മുതൽ ആചാര്യർ, താനാണ് ആദ്യത്തെ പുരോഹിതൻ, പ്രധാന ആചാര്യൻ, മഹാപുരോഹിതൻ. എന്റെ ദേവൻ ആണയിട്ട എന്ന് ദൈവം സത്യം ചെയ്തു. അവർ സവർമാട്ട, അതിൽ നിന്ന് അവൻ അനുദവിക്കുകയും. ഇതേ കാര്യം 110 സംഗീതം 3-4 വസനത്തിൽ വാസിക്കുന്നു. 110 സംഗീതത്തിന് 3-4 വാക്യങ്ങളിൽ ഇതേ കാര്യം കാണാം. നാളില് എൻ ജനങ്ങൾ അവർകൾ വാസിക്കുക. പരാക്രമത്തിന്റെ നാളിലെ ഉമ്മുടേ ജനങ്ങൾ മനപൂർവവും അലങ്കാര വസ്ത്രത്തുടനും ഇരുപ്പാർഗ്യകാലത്തിൻ ഗർഭത്തിൽ പിറക്കും പണിക്ക് സമാനമായി സമാനമായ യൗവന ജനം ഉമ്മക്ക് പിറക്കും. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. വെടിയർ കാലത്തിൽ പനിക്ക് സമാനമായ യൗവന ജനം എന്നത് പൂർണ്ണമാക്കപ്പെട്ട പരിശുദ്ധവാൻകളെ വെളിപ്പെടുത്തുന്നു. ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് വരുന്ന യുവാക്കളായ മഞ്ഞ് എന്ന് പറയുന്നത് പൂർണ്ണരാക്കപ്പെട്ടതായ പുതിയ നിയമ വിശുദ്ധമാരിമാന പഴുതില്ലാത്ത ജനങ്ങൾ, യാതൊരു ഊനവുമില്ലാത്ത ജനം. എഫേസ്യർ 5:27 വസനത്തിൽ വാസിക്കുമ്പോൾ മുതലാനതൊന്നുമില്ലാമൽ പരിശുദ്ധവും പിഴയറ്റതുമാണ് മഹിമയുള്ള സഭ എന്ന് നാം വാസിക്കുന്നു. കറാച്ചുളുക്കം മുതലായത് ഒന്നുമില്ലാത്ത ശുദ്ധയും നിഷ്കളങ്കയുമായ തേജസ്സേറിയ സഭ. ഇതർക്കാകെ യേശുക്രിസ്തു കൽവാരിയിൽ ഒപ്പുകൊടുത്ത, ഇത് നിമിത്തം കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ തന്നെ തനേൽപ്പിച്ചു. ശനിക്കിളമ കൊട്ടാരക്കരയിൽ സ്വന്നതുപോലെ, ശനിയാഴ്ച കൊട്ടാരക്കരയിൽ പറഞ്ഞതുപോലെ, ഈ യേശുക്രിസ്തു കൽവാരിയിൽ ഇവ്വളവും പാടുപെട്ട് കൊടൂരമാകെ മരിക്ക വേണ്ടി ആവശ്യമല്ല. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ ഇത്രമാത്രം കഷ്ടങ്ങൾ യാതനകൾ സഹിച്ച് മരിക്കേണ്ടതിന്റെ ആവശ്യകത എന്തായിരുന്നു? ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അവരെ പോലെ ഒരുവരും മരിച്ചതില്ല, താൻ മരിച്ചതുപോലെ ആരും മരിച്ചിട്ടില്ല, ഇനി മരിക്ക പോകുന്നതുമില്ല, ഇനി മരിക്കാൻ പോകുന്നുമില്ല. അവളവും കൊട്ടൂരമാകും, അത്രയും ക്രൂരതകളെ. നമ്മുടെ ദേശത്തിൽ നാം ശിലുകളെ പാർക്കണം, ശിലുവയെ പാർക്കുന്നു. ഇന്ന് നമ്മുടെ ദേശത്ത് ക്രൂശീകരണത്തിന്റെ ശില്പങ്ങൾ, ശിലുവയിൽ മരിച്ചത് ഉണ്മതാണ്, യേശു ക്രൂശിൽ മരിച്ചത് വാസ്തവമാണ്. ശിലുവയെല്ലാം പോയി. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ക്രൂശിന്റെ ചിത്രങ്ങൾ വ്യാജമാണ്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. വേദത്തിൽ ഒരു ശിലുവയെ പാർക്കുന്നു, എന്നാൽ ബൈബിളിൽ നമുക്കൊരു ക്രൂശ് കാണാം. BC 700 യെശയ്യാ ദീർഘദർശി ശിലുവയെ ദർശനത്തിൽ ദർശിച്ച പ്രവാചകനായ യെശയ്യാവ് ഈ ക്രൂശിന്റെ കാഴ്ച അവൻ ദർശനത്തിൽ കണ്ടു. 52:14 വസനത്തെ വാസിക്കുമ്പോൾ യെശയ്യാവ് 52:14 മലയാളത്തിൽ വാസിക്കുന്നു. അവന്റെ രൂപം കണ്ടാൽ, അവളുടെ രൂപത്തെ കണ്ടാൽ, ആളല്ല എന്നും, ആളല്ല, അവന്റെ ആകൃതി കണ്ടാൽ, ആകൃതിയെ കണ്ടാൽ, മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട്, വിരൂപം. അവളെ പാത്ത ഒരു മനുഷ്യനെ പോലില്ല, തന്നെ കണ്ടാൽ ഒരു മനുഷ്യക്കോലമല്ല, ഒരാളെ പോലില്ല, കണ്ടാൽ ഒരാളാണെന്ന് തോന്നുകയില്ല. നമ്മുടെ ദേശത്തിലെ ശിലുവയെ പാരുങ്ക, നമ്മുടെ നാട്ടിൽ കാണുന്ന ക്രൂശിന്റെ ചിത്രങ്ങൾ നോക്കുക, എപ്പടി അതെങ്ങനെയാണ്? യേശുവിന്റെ തിരിയാതെ യേശു ആണെന്ന് മനസ്സിലാകുന്നു. അല്ല, വേദത്തിൽ വാസിക്കുന്നു, പക്ഷെ ബൈബിളിൽ വായിക്കുന്നു. അവരെ പാത്താൽ ഒരു മനുഷ്യനെ പോലില്ല, കണ്ടാൽ ഒരു മനുഷ്യരൂപമില്ല, അവ്വളവോ അന്ധകേടടൈഞ്ച, അത്രത്തോളം വിരൂപമായി, ഏതോ ഒരു പിണ്ഡം തൂങ്ങുന്നു, ഒരു മാംസപിണ്ഡം പോലെ തൂങ്ങിക്കിടക്കുന്നു. കാരണം വാറിനാൽ യേശുവെ അടിച്ചാർ, യേശുവിനെ ചാട്ടവാറുകൊണ്ട് അടിച്ചു. മത്തായി 27:26 വസനത്തെ വാസിക്കുമ്പോൾ, യേശുവിനെ ചാട്ടവാറുകൊണ്ട് അടിച്ചു. വാർ എന്ന് ചൊല്ലുമ്പോൾ ചാട്ടവാറെന്ന് പറയുമ്പോൾ ഒരു പിടി, ഒരു പിടിയും 12 വാറുകൾ, തോലിനാൽ ചെയ്യപ്പെട്ട 12 വാറുകൾ, അതിൽ തോല് കൊണ്ടുള്ള 12 വാറുകളും, അതിൽ അനേകം മുള്ളുകൾ, അതിൽ അനേകം മുൾക്കൊളുത്തുകൾ, ചൂണ്ടലെ പോലെ മുള്ളുകൾ, ചൂണ്ട പോലെയുള്ളതായ കൊളുത്തുകൾ, എലുമ്പിനാലും ഇരുമ്പിനാലും ചെയ്യപ്പെട്ടതാണ് മുള്ളുകൾ, അസ്ഥി കഷ്ണങ്ങൾ കൊണ്ടും ഇരുമ്പ് കൊണ്ടും ഉണ്ടാക്കിയതായ കൊളുത്തുകൾ. അത് ചുഴറ്റി അടിച്ചാൽ, ഒരു പ്രാവശ്യം അത് ചുഴറ്റി അടിച്ചാൽ 200 ഇടത്തിലിരുന്ന് സ്ഥലപ്പെട്ടുന്നു, ശരീരത്തിൽ 200 സ്ഥലത്തുനിന്ന് മാംസം പറഞ്ഞു വരും. അത് ചിന്തിച്ചു, അടിത്താറുകളോ തെരിയാതെ അവരെത്ര പ്രാവശ്യം അടിച്ചു എന്നറിയില്ല. പ്രമാണത്തിൻപടി 40 മുറ അടിക്കലാം, പ്രമാണപ്രകാരം 40 പ്രാവശ്യം അടിക്കാം. എത്ര മുറ അടിച്ചാറുകളോ തെരിയാ, എത്ര പ്രാവശ്യം അടിച്ചു എന്നറിയില്ല. 5 മുറ അടിച്ചാൽ, 5 പ്രാവശ്യം, 1000 ഇടത്തിലിരുന്ന് സദയെ പിടിങ്ങിയ, 1000 ഭാഗത്തു നിന്ന് മാംസം പറിച്ചെടുക്കപ്പെടുന്നു.
ഇപ്പോ ഒരു വസനം ദീർഘദർശനം നിറവേറിവിട്ടത്. ഇപ്പോൾ ഒരു പ്രവചനം നിവൃത്തിയാകുന്നു. 129 സംഗീതം 3 വസനത്തെ വാസിക്കുമ്പോൾ 129 സങ്കീർത്തനം 3 വാക്യത്തിൽ ഒഴുകിറവുകൾ എൻ മുതുകിന്മേൽ ഒഴുത് പടച്ചാലുകളെ നീളമാക്കിനാർക്ക്. ഒഴുവുകാർ എന്റെ മുതുകിന്മേൽ ഒഴുതു, അവർ ഒഴുവു ചാലുകളെ നീളത്തിൽ കീറി. ഒഴുകിറവുകൾ എൻ മുതുകിന്മേൽ ഒഴുതാർക്ക്. ഒഴുവുകാർ എന്റെ മുതുകിന്മേൽ ഒഴുതു, പടച്ചാലുകളെ നീളമാക്കിനാർ. ഉഴവുചാലുകൾ നീളത്തിൽ കീറി, സതയെല്ലാം പിടിഞ്ഞത്, മാംസമെല്ലാം പറഞ്ഞു. അപ്പോ അത് എന്നെ സംഭവിച്ചത്? അപ്പോൾ സംഭവിച്ചത് 22 സംഗീതം 17 വസനത്തെ വാസിക്കുമ്പോൾ, 22 സംഗീതത്തിന് 17 വാക്യം, എലുമ്പുകളെ ഞാൻ എണ്ണലാം, എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവരെല്ലാം നോക്കി പാർക്കുന്നു, അവരെന്നെ നോക്കുന്നു. എന്റെ എലുമ്പുകളെ ഞാൻ എണ്ണലാം, എന്റെ അസ്ഥികളെ എനിക്ക് എണ്ണാം. സതയെല്ലാം പോയി വിട്ടു, മാംസമൊക്കെ പറഞ്ഞു പോയി. റിബണെ പോലെ തൊങ്കുത്, ഇപ്പോൾ അസ്ഥികൾ മാത്രം തൂങ്ങിക്കിടക്കുന്നു. റിബണെ പോലെ സതകൾ, നാടകൾ പോലെ അത് തൂങ്ങിക്കിടക്കുന്നു. ഒന്ന് യോസ്റ്റ് പാരുങ്ങ, നോക്കുക. ആ വാർന്നാൽ അടിച്ച വേളയിൽ, ചാട്ടവാറ് കൊണ്ടടിച്ച ഒരു മുള്ള് മൂക്കിൽ പതിനെന്ന് വെച്ചു കൊള്ളുക. ഒരു മുൾക്കൊളുത്ത മൂക്കിലാണ്, ഒന്ന് ഉദടിൽ പതിനെന്ന് വെച്ചു കൊള്ളുക, ഒന്ന് ചുണ്ടിലാണ് കൊളുത്തുന്നത്, മറ്റൊന്ന് കവിളിൽ കൊളുത്തുന്നുവെങ്കിൽ, വേളയിൽ പിടിച്ചു വലിക്കുമ്പോൾ മൂക്കെല്ലാം പിടുങ്ങിയ, മൂക്കൊക്കെ പറഞ്ഞു വരും, പിടുങ്ങിയ ചുണ്ടുകൾ പറഞ്ഞു വരും. ആളെ പോലില്ലേ, കണ്ടാൽ ഒരു ആളാണെന്ന് തോന്നില്ല. യേശുവിന്റെ ആ കഷ്ട വേദനയെ പാരുങ്ങൾ, യേശു അപ്പോൾ അനുഭവിച്ചിരിക്കാവുന്ന വേദന. യേശു ഇന്ത അളവുക്ക് കൊടുമയാക കൊടൂരമാക വേദനയെ സഹിച്ച കർത്താവ് യേശു എന്തിനു വേണ്ടിയാണ് ഇത്രയും ക്രൂര യാതനകൾ ഏറ്റുവാങ്ങിയത്? ഒരു പാപിയെ രക്ഷിക്ക, ഒരു പാപിയെ രക്ഷിക്കാൻ, ഒരു പിന്മാറ്റക്കാരനെ തിരിപ്പിക്കും, ഒരു പിന്മാറ്റക്കാരനെ മടക്കി വരുത്താൻ. ഇരാവട്ടാൽ ഒരു ബലവീനെ ഗുണമാക്ക, അല്ലെങ്കിൽ ഒരു ദുർബലനെ ബലപ്പെടുത്ത, വ്യാധിയെ ഗുണമാക്ക, ഒരു രോഗം സൗഖ്യമാക്ക, ശ്വാസപിടിച്ചവനെ സുഖമാക്ക, ഭൂതഗ്രസ്തനെ വിടുവിക്കാൻ. എന്ത് അളവുക്കൊന്നും വേദന തേവയില്ല, ഇത്രമാത്രം വേദന അനുഭവിക്കേണ്ടതില്ല. രക്തം സകല പാപങ്ങളെയും നീക്കി നമ്മെ ശുദ്ധീകരിക്കും. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. യേശുവിന്റെ രക്തത്തെ കാണുമ്പോൾ സാത്താൻ ഓടുവാൻ, യേശുവിന്റെ രക്തം കാണുമ്പോൾ സാത്താൻ ഓടും. അവരുടെ രക്തത്തിൽ വല്ലമയുണ്ട്, എന്റെ രക്തത്തിന് ശക്തിയും, അവരുടെ രക്തത്തിൽ ജീവനുണ്ട്, എന്റെ രക്തത്തിൽ ജീവൻ, അവരുടെ രക്തമാണത് ഉയർപ്പിക്കൂടി, എന്റെ രക്തം ഉയർപ്പിക്കുന്നത് ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അപ്പടി ഇരുന്നാൽ, അങ്ങനെയെങ്കിൽ കൈവരലൊന്ന് വെട്ടി, കൈവിരലൊന്ന് മുറിവേൽപ്പിച്ച് ഞരമ്പൊന്ന് വെട്ടി, ആ ഞരമ്പൊന്ന് രക്തത്തെ വീശുന്നതിന പോതാതെ, ആ രക്തം ചൊരിഞ്ഞാൽ പോലെ രക്തം പോതുമേ, രക്തം മതിയല്ലേ. രക്തത്തെ കാണുമ്പോ, രക്തം കാണുമ്പോൾ സാത്താനോട്, രക്തത്തിനാൽ പാപം മന്നിപ്പുണ്ട്, രക്തത്താൽ പാപമോചനമുണ്ട്, രക്തത്തിനാൽ പാപം മീട്പുണ്ട്, രക്തത്താൽ പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പുണ്ട്. യേശുക്രിസ്തുവിൻ രക്തം, യേശുക്രിസ്തുവിന്റെ രക്തം, പാപമില്ലാത്ത രക്തം, നിഷ്കന്മിഷ രക്തം, അത് വിശുദ്ധമായ പാപം ചെയ്യാത്ത രക്തം, പാപമറ്റ രക്തം. ഒരു വിരലൊന്ന് മുറിച്ച്, വിരലൊന്ന് മുറിവേൽപ്പിച്ച് അവിടെ ചിന്തിനാ പോതുമേ, രക്തം ചൊരിഞ്ഞാൽ മതി. രക്തത്തെ വാർന്ന് 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 ഇറന്ന് വിടുവാർ, രക്തം വാർന്ന് മരിക്കുകയും ഇവ്വളവും കൊട്ടുമേ, എന്തിനിത്രയും ക്രൂരത? അത് നാം യോസിക്കണം, ഇത് ചിന്തിക്കണം. ദേവനക്ക് മയ്യും, ദൈവത്തിന് മഹത്വം. എതിർക്കാക്ക ഇവ്വളവും കൊട്ടുമേ, എന്തിനാണ് ഇത്രയും ക്രൂരയാ? വിഷയമില്ലാമെ ദേവൻ പാടുപെട്ടവില്ലേ, കാരണമില്ലാതെ അവൻ കഷ്ടം സഹിച്ചതല്ലേ, ദേവൻ പാടുപെട്ടവില്ലേ, ഉദ്ദേശമില്ലാതെ അവൻ മരിച്ചതല്ലേ. ഒത്തുക്ക് ഒരു നോക്കമുണ്ട്, എല്ലാറ്റിന്റെ പിന്നിലും ഒരു ഉദ്ദേശമുണ്ട്. എല്ലാം നോക്കാം, എന്താണ് ആ ഉദ്ദേശം? യേശു ക്രിസ്തുവിന്റെ കൽവാരിയിൽ നോക്കം എന്നെ, യേശു കാൽവറിയിൽ മരിച്ചതിന്റെ ഉദ്ദേശം. അത് താൻ എബ്രായർ 2:10 വസനത്തെ വാസിക്കുമ്പോൾ, എബ്രായർ 2:10 വായിക്കുമ്പോൾ, അനേകം പിള്ളകളെ മഹിമയിൽ കൊണ്ടുവന്ന് സേർക്കയിൽ അവരുടെ രക്ഷിപ്പിന് അധിപതിയാനവർ ഉപദ്രവങ്ങളിനാൽ പൂർണ്ണപ്പെടുവത് അവർക്ക് ഏറ്റതായിരുന്നത്. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അനേകം പിള്ളകളെ, അനേകം പുത്രൻ, ആ പുത്രകളെ, പിള്ളകൾ ചെന്നാൽ പുത്രകൾ, അനേക മക്കൾ അഥവാ മഹിമയിൽ കൊണ്ടുവന്ന് ചേർക്കയിൽ, തേജസ്സിൽ കൊണ്ടുവന്ന് ചേർക്കുമ്പോൾ മഹിമ, എന്ത മഹിമ? ഈ മഹത്തേജസ്, തേജത്തിൽ 5 മഹിമയെ കുറിച്ച് വാസിക്കുന്നു ബൈബിളിൽ. 5 തേജസ് കാണാം. അതിൽ മേന്മയാണ് മഹിമ, ദേവനുടെ മഹിമ. അതിലേറ്റവും ശ്രേഷ്ഠമായത് ദൈവത്തേജസ്. ഏർപ്പാട്ട് സഭയിൽ മഹിമ എൻപത് പുതിയ നിയമസഭയുടെ തേജസ്, ദേവനുടെ മഹിമ, ദൈവത്തിന്റെ തേജസ്. അത് താൻ വെളിപ്പെടുത്തുന്ന 21:10 വസനത്തെ വാസിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 21:10 വായിക്കുമ്പോൾ, കർത്താവുടേ മഹിമയടൈന്റെ പുതിയ യെരൂശലേം പരലോകത്തെ വിട്ട് കീഴിൽ ഇറങ്ങി വരുന്നത് ഞാൻ പാർത്തു. പുതിയ യെരൂശലേം ദൈവത്തിന്റെ തേജസ്സുള്ളതായി ദൈവസന്നിധിയിൽ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ദേവനുടെ മഹിമ, അത് ദൈവത്തിന്റെ തേജസ്. സാധാരണ മഹിമയല്ല, ഒരു സാധാരണ തേജസ്സല്ല, ദേവനുടെ മഹിമയിൽ, ആ ദൈവ തേജസ്സിൽ
ദേവനുടെ ജനങ്ങൾ വന്ന് സേരവേണ്ട ദൈവജനങ്ങൾ വന്നെത്തണം. എന്താ ജനങ്ങൾ? ഏത് ജനമാണത്? രക്ഷിക്കപ്പെട്ടവരല്ല, വെറുതെ രക്ഷിക്കപ്പെട്ടവർ മാത്രമല്ല, എടുത്തവരല്ല, സ്നാനപ്പെട്ടവരുമല്ല. മെൽക്കിസദേക്കിൻ മുറമയിൻപടി പൂർണ്ണമാക്കപ്പെട്ട പരിശുദ്ധവാൻകൾ, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം പൂർണ്ണരാക്കപ്പെട്ട വിശുദ്ധന്മാർ. സിയോനും യെരുസലേമും വേദം സൊല്ലുകിറു. ബൈബിൾ പറഞ്ഞു അതാണ് സിയോനും പുതിയ യെരുസലേമും. അതുതാൻ ദേവനുടെ നിത്യ മണവാട്ടി. അതാണ് കർത്താവിന്റെ നിത്യ മണവാട്ടി. മണവാളൻ എപ്പിടിയോ മണവാട്ടി അപ്പിടിയെ കാണപ്പെട വേണ്ടി. മണവാളൻ എങ്ങനെയാണോ തത്തുല്യമായി മണവാട്ടി കാണപ്പെടുന്നത്, എപ്പിടിയോ അപ്പിടിയേ ശരീരം കാണപ്പെട, തലയ്ക്ക് തുല്യമായി ശരീരം കാണപ്പെടുകയാണ്. സാധാരണ നാം സൊല്ലുവോമേ, സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, നെട്ട് കേറ്റ ബോൾട്ട്, നെട്ടിന് യോജിക്കുന്ന ബോൾ, കാല് കേറ്റ സെരുപ്പ്, പാദത്തിനേറ്റ പാദരക്ഷ, തലക്കേറ്റ തൊപ്പി, തലയ്ക്ക് യോജിക്കുന്ന തൊപ്പി. അപ്പൊ മണവാളന് കേറ്റ മണവാട്ടി, മണവാളന് അനുയോജ്യയായ മണവാട്ടി, തലക്കേറ്റ ശരീരം, തലയ്ക്കൊത്തതായ ശരീരം. ഏതോ ഒരു ശരീരമല്ലേ, ഏതെങ്കിലും ശരീരം പോരാ. അന്ത ശരീരമാകിയ മണവാട്ടി സഭയ്ക്കാകെ, ഈ ശരീരമാകുന്ന മണവാട്ടി സഭ എന്ന് ചൊല്ലുമ്പോ, സഭ എന്ന് പറയുമ്പോൾ എടുത്തുകൊള്ളപ്പെടുകിറ സഭ, എടുത്തുകൊള്ളപ്പെടുന്ന സഭ, ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം, എടുത്തുകൊള്ളപ്പെടുകിറ സഭ, കർത്താവിന്റെ ഒരു എടുക്കപ്പെടുന്ന സഭ, മഹിമയുള്ള സഭ, അതാണ് തേജസ്സുള്ള സഭ, അതാണ് നിത്യ മണവാട്ടി, അതാണ് നിത്യ മണവാട്ടി. അതാണ് സിയോനും യെരുസലേമും. സിയോനും യെരുസലേമും, ഇന്ന് സിയോൻ യെരുസലേം ഉരുവാകുംപടിയാകെ, ഈ സിയോനും യെരുസലേമും ഉരുവാകുവാൻ ദേവൻ മെൽക്കിസദേക്കിൻ മുറമയിൻപടി ഇന്ത ഊഴിയത്തെ സ്ഥാപിച്ചു. മെൽക്കിസദേക്കിന്റെ ക്രമത്തിൽ ഈ ശുശ്രൂഷ സ്ഥാപിച്ചു. അതോടെ ഞാൻ എന്റെ അന്തപകുതിയെ നിപ്പാട്ടു, ആ ഭാഗം അതോടുകൂടി അവസാനിപ്പിക്കാം. അപ്പൊ ഇന്ത ഊഴിയത്തിലൂടെ നോക്കാം, ഈ ശുശ്രൂഷയുടെ പിന്നിലെ ഉദ്ദേശം. യെരുസലേം സിയോൻ ഉരുവാക്കപ്പെട വേണ്ടി, പുതിയ യെരുസലേം സിയോൻ ഉരുവാകണം. അപ്പോ അതിർക്കേറ്റതാണ് ഒരു ഊഴിയറുകൾ തേവ, അതിന് ഇതൊക്കെ ശുശ്രൂഷകർ വേണം. ദേവനുക്ക് മയ്യ, ദൈവത്തിന് മഹത്വം. മൂന്ന് കാര്യങ്ങൾ തേവ, മൂന്ന് കാര്യം. രണ്ട് കോരിന്ത്യർ 5:18-19 വാസിക്കുമ്പോൾ, 2 Corinthians 5:18-19 ഉപ്രവാഗതിലിൻ ഊഴിയം, ഇത് നിരപ്പിന്റെ ശുശ്രൂഷ. മെൽക്കിസദേക്കിൻ മുറമയിൻപടിയുള്ള ഊഴിയം, ഉപ്രവാഗതിലിൻ ഊഴിയം, മെൽക്കിസദേക്കിന്റെ ക്രമത്തിലുള്ള ശുശ്രൂഷ, നിരപ്പിന്റെ ശുശ്രൂഷ. പിരിവിനയില്ലാത്ത ഊഴിയം, പിരിവിനെ, അതിൽ ഭിന്നതയില്ലാത്ത ശുശ്രൂഷ, വ്യത്യാസമില്ലാത്ത ഊഴിയം, വിവേചനങ്ങളില്ലാത്ത ശുശ്രൂഷ. ആണുമില്ല പെണ്ണുമില്ല, അതിലാണെന്നോ പെണ്ണെന്നോ ഇല്ല. വേദത്തിൽ വാസിക്കുന്നു, ബൈബിളിൽ വായിക്കുന്നു. ഗലാത്യർ 3:27 വാസിക്കുമ്പോൾ, ഗലാത്യർ 3:27 വാസിക്കുമ്പോൾ, അതിൽ യൂദനുമില്ല യവനനുമില്ല, അതിൽ യഹൂദനെന്നോ യവനനെന്നോ ഇല്ല, ഗ്രേക്ക് അടിമയെന്നും സ്വാധീനെന്നും ഇല്ല, ദാസനെന്നും സ്വതന്ത്രനെന്നും ഇല്ല, അതിൽ ആണുമില്ല പെണ്ണുമില്ല, അതിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ല. ഒരു നിലം, അങ്ങനെയുള്ള ഒരവസ്ഥ. ഇതെല്ലാം എപ്പടി നാം പെറ്റുകൊള്ളുകിറോം, ഇതൊക്കെ എങ്ങനെ പ്രാപിക്കാം? അതുതാൻ ഉപദേശത്തിനാൽ, ഉപദേശത്താൽ. അതല്ല 19 2 Corinthians 5:19 വാസിക്കുമ്പോൾ, 2 Corinthians 5:19 പ്രവാഗതിലിൻ ഉപദേശത്തെ ഞങ്ങൾക്ക് കൊടുത്ത, നിരപ്പിന്റെ സുവിശേഷം ഞങ്ങളെ പരമേൽപ്പിച്ചു. ഉപദേശമുണ്ട്, അതിനൊരു ഉപദേശമുണ്ട്. അതുതാൻ സിയോനിൻ ഉപദേശം, അതാണ് സിയോന്റെ ഉപദേശം. യെരുസലേമിൻ ഉപദേശം, യെരുസലേമിന്റെ ഉപദേശം. ഉണ്ടാക്കപ്പെടുകിറ ഉപദേശം, ഉണ്ടാക്കി തീർക്കുന്ന ഉപദേശം. ദേവനക്ക് മഹിമയും മഹത്വം. അന്ത ഉപദേശം എല്ലാരാലും ബോധിക്ക മുടിയ, എല്ലാവർക്കും ഇത് പ്രസംഗിക്കാനാവില്ല. ഉപദേശം എല്ലാരാലും ജീവിക്ക മുടിയാതെ, എല്ലാവർക്കും അതനുസരിച്ച് ജീവിക്കാനാവില്ല. 20 വാസിക്കുമ്പോൾ, 20 2 Corinthians 5:18-20 വാസിക്കുമ്പോൾ, 2 Corinthians 5:18-20 ഞങ്ങൾ സ്ഥാനാധിപതികളായിരിക്കുന്നു, അതിന് ഞങ്ങൾ സ്ഥാനാധിപതികളായിരിക്കുന്നു. ഉപ്രവാഗത്തിന് ഊഴിയം, നിരപ്പിന്റെ പിരിവിനയില്ലാത്ത ഊഴിയം, വ്യത്യാസമില്ലാത്ത ഊഴിയം, വ്യത്യാസമില്ലാത്ത, പണമില്ലാത്തവനെന്റെ, ധനവാനെന്നോ ദരിദ്ര, വ്യത്യാസമില്ലാത്ത ഊഴിയം, യാതൊരു വിവേചനവും. നമ്മുടെ ദേശത്തിൽ പാരുങ്കൾ, ദേശത്ത് നോക്കുന്ന വ്യത്യാസങ്ങൾ, എത്രയോ വിവേചനങ്ങൾ. ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. എന്നാൽ ഉപ്രവാഗതിന് ഊഴിയത്തില്, എന്നാൽ ഈ നിരപ്പിന്റെ ശുശ്രൂഷമാണ് വ്യത്യാസങ്ങൾ ഇരുക്കൽ, യാതൊരു വ്യത്യാസവും ഉണ്ടാകരുത്. ദേവനകം ജാതി വ്യത്യാസം ഇരുക്കൂടാതെ, ജാതി വ്യത്യാസം, പണമില്ലാത്തവനെ വ്യത്യാസം ഇരുക്കൂടാതെ, ധനവാൻ ദരിദ്രനിൽ നിന്ന് വ്യത്യാസം പാടില്ല, ഉണ്ടായിരിക്കണം എല്ലാവരും. ആണും പെണ്ണും എന്റെ വ്യത്യാസം ഇരുക്കൂടാതെ, സ്ത്രീ പുരുഷൻ എന്ന വിവേചനം പാടില്ല. അപ്പൊ നിങ്ങൾ കേക്കലാം, അപ്പോൾ നിങ്ങൾ ചോദിക്കാം, സഹോദരങ്ങൾ ഇന്ന പകുതിയെ, സഹോദരികൾ ഇന്ന പകുതിയെ നിങ്ങൾ വെച്ചെടുക്കുകയും. അപ്പോൾ എന്തിനാണ് സഹോദരന്മാരെ സഹോദരി രണ്ടു വശത്ത് മാറ്റിയിരുത്തിയിരിക്കുന്നത്? ആ ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. കാരണം എല്ലാവരുടെയും മനസ്സ് ഒരുപോലല്ല, എല്ലാവരുടെയും മനസ്സ് ഒരുപോലെയല്ല. അവരുടെ എല്ലാവരും പരിശുദ്ധത്തിൽ പൂർണ്ണപ്പെട്ടവരല്ല, എല്ലാവരും വിശുദ്ധിയിൽ തികഞ്ഞവരല്ല. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആണുമില്ല പെണ്ണുമില്ല എന്ന് ചൊല്ലുമ്പോൾ, അടയാൽ സ്ത്രീ എന്നോ പുരുഷനെന്നോ, ആണന്റെ തന്മ,
ഒരു ആണയെ ഒരു ആണയെ പാർക്കുമ്പോൾ അവൾക്ക് ഒരു ഇച്ഛയുണ്ടാകരുത്. അതെ, ഒരു പുരുഷനെ കാണുമ്പോൾ ഒരു സ്ത്രീക്ക് ഉണ്ടാകാവുന്ന മോഹം പുരുഷനൊക്കെ ഉണ്ടാകരുത്. പുരുഷന് സ്ത്രീയെ കാണുമ്പോൾ ഉണ്ടാകുന്ന മോഹം ഇച്ഛയില്ലാത്ത ജീവിയാണ്, അഥവാ മോഹമില്ലാത്ത ജീവിതം. പരിശുദ്ധാവിന്റെ അഭിഷേകത്തിന്, അതാണ് പരിശുദ്ധാത്മാഭിഷേകത്തിന്, വസനത്തിനാൽ, ദൈവവചനത്താൽ, ദൈവനുടെ കൃപയിനാൽ, ദൈവകൃപയാൽ പെറ്റുകൊള്ളുകൃതാണ് മേന്മയോ അനുഭവം, നമുക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠമായ അനുഭവം. ഇച്ഛയില്ലാത്തൊരു ജീവിയോ, മോഹമറ്റ ജീവിതം. അപ്പോ ഇവിധമാണ് ഊഴിയത്തെ ചെയ്യ വേണ്ടുമാനാൽ, അങ്ങനെയുള്ള ശുശ്രൂഷ എല്ലാരാലും ചെയ്യ മുടിയാ, അതെല്ലാവർക്കും സാധ്യമല്ല. ഒരു ഊഴിയറുകൾ തേവ, അതിന് ശുശ്രൂഷകർ വേണം. എപ്പടിപ്പെട്ടതാണ് ഊഴിയറുകൾ, എങ്ങനെയുള്ള ശുശ്രൂഷ? ഞങ്ങൾ സ്ഥാനാധിപതികളായി ഇരിക്കുന്നു, ഞങ്ങൾ അതിന് സ്ഥാനാധിപതികളാകുന്നു. വിശുദ്ധ പൗലോസ് ചൊല്ലുകറ, വിശുദ്ധ പൗലോസ് പറയുന്നു, സ്ഥാനാധിപതികളായി ഇരിക്കുന്നു, ഞങ്ങൾ സ്ഥാനാധിപതികൾ. അതൊക്കെ തന്നെ ഒരു പ്രതിഷ്ഠ തേവ, അതിനൊരു പ്രതിഷ്ഠ വേണം. ദേവനക്ക് മഹിമേ, ദൈവത്തിന് വർഗീസ് പ്രതിഷ്ഠയുള്ള മനുഷ്യൻ, ആ പ്രതിഷ്ഠയുള്ള മനുഷ്യൻ ദേവനക്ക് ദൈവത്തിന് മഹത്വം. അവർ പ്രതിഷ്ഠിക്കപ്പെട്ട് തന്റെ ഊരെ വിട്ട്, വീടെ വിട്ട്, എല്ലാരെയും വിട്ട് ഊഴിയത്തിക്കാകെ പുറപ്പെട്ടു വന്നാ. താൻ പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ തന്റെ വീട്, നാട്, സ്വന്തക്കാരെല്ലാം വിട്ട് താൻ ഈ ശുശ്രൂഷയ്ക്കായി വന്നു. പ്രതിഷ്ഠ എന്ന് ചൊല്ലുമ്പോൾ പ്രതിഷ്ഠ എന്നാൽ ശരീരം കൊണ്ടുള്ള പ്രതിഷ്ഠ, ദേവനക്ക് ദൈവത്തിന് മഹത്വം. അതിൽ 26-ാം വസനത്തിൽ 26-ാം വാക്യം, ദായി സഹോദരൻ സഹോദരൻ സഹോദരി മനവി പിള്ളകൾ സ്വന്തം ജീവനെയും വെറുക്കാവിട്ടാൽ എന്നൊക്കെ ശേഷനായിരിക്ക മുടിയാതെ. അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെ സഹോദരി സഹോദരന്മാരെ സ്വന്തം ജീവനെയും പകയ്ക്കാത്തവൻ എനിക്ക് ശിഷ്യനായിരിക്കില്ല. ഇത് അവരുടെ ഹൃദയത്തിൽ കാണപ്പെടേണ്ടിയ ഒരു പ്രതിഷ്ഠ, ഇത് തന്റെ ഹൃദയത്തിൽ കാണപ്പെടേണ്ടത്. 33-ാം വസനത്തിൽ 33-ൽ യാവറ്റേയും വിട്ടുവിടാവിട്ടാൽ, തനികളതെല്ലാം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, വർഗീസ് എല്ലാവറ്റേയും വിട്ടുവിട്ടാൽ, വാസു വർഗീസ് എല്ലാം ഉപേക്ഷിച്ച് അവന്റെ ശരീരത്തിൻപടിയുള്ള പ്രതിഷ്ഠ, തന്റെ ശരീരപ്രകാരമുള്ളതാണ്. 45-ാം സംഗീതം 10-ാം വസനത്തെ വാസിക്കുമ്പോൾ, 45-ാം സംഗീതം 10-ാം വാക്യം, എല്ലാവറ്റേയും നീ മറക്ക, എല്ലാം നീ മറക്കണം. അപ്പോൾ രാജാവിന്റെ അഴകിൽ പ്രിയപ്പെടുക. അപ്പോൾ രാജാവിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ഒരു അഴകുണ്ട്, പ്രതിഷ്ഠയ്ക്ക് ഒരു സൗന്ദര്യമുണ്ട്, ഒരു പൂർണ്ണമുണ്ട്, പ്രതിഷ്ഠയ്ക്ക് പൂർണ്ണതയുണ്ട്. അപ്പോഴത് രാജാവിന്റെ അഴകിൽ പൂർണ്ണപ്പെടുക, വിരുമ്പുക. അപ്പോൾ രാജാവിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അത് മനസ്സിൽ വരികൃതാണ് പ്രതിഷ്ഠ, അത് മനസ്സിലുണ്ടാകുന്ന പ്രതിഷ്ഠ. ഇത് മാത്രമല്ല മത്തായി 19-ാം അധികാരം, മത്തായി 19 12-ാം വസനത്തെ വാസിക്കും, 12-ാം വാക്യം, ദേവരാജ്യ നിമിത്തം തങ്ങളെ അണ്ണകളാക്കിക്കൊണ്ടതാണ് അണ്ണകളകൾ. ദൈവരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാർ. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. പാശവർഗീസ് ഒരു അണ്ണകനല്ലേ, താൻ ഷണ്ണനായിരുന്നില്ല, ഒരു അണ്ണകനൊന്നുമല്ലേ, ഞാനും ഒരു ഷണ്ണനല്ല. എന്നാൽ ദേവരാജ്യ നിമിത്തം, എന്നാൽ ദൈവരാജ്യ നിമിത്തം, ഇന്ന് പരലോക രാജ്യ നിമിത്തം, സ്വർഗരാജ്യ നിമിത്തം, ഇന്ന് സിയോൻ എരുസലേം നിമിത്തം, സിയോൻ എരുസലേം നിമിത്തം, ഞാൻ എന്നെ ഞാനേ അണ്ണകനാകെ മാറ്റിക്കൊണ്ട്, ഞാൻ എന്നെ തന്നെ ഷണ്ണനാക്കി മാറ്റി. അന്ത വസനത്തിൽ വാസിക്കുമ്പോൾ, ആ വചനത്തിൽ മൂന്ന് വിധത്തിലുള്ള അണ്ണകരെ കുറിച്ച് വാസിക്കുന്നു. മൂന്ന് വിധ ഷണ്ണന്മാരെ കുറിച്ച് പിറന്ന അണ്ണകൻ, ജനിക്കുമ്പോൾ ഷണ്ണന്മാരായി ജനിച്ചവർ. രണ്ടാമത് മനുഷ്യരാൽ അണ്ണകളാക്കപ്പെട്ടവർ, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെട്ടവർ. മൂന്നാമത് പരലോക രാജ്യ നിമിത്തം, സ്വർഗരാജ്യ നിമിത്തം, തങ്ങളെ അണ്ണകളാക്കിക്കൊണ്ട് അണ്ണകളകൾ, തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി. എന്നെ അണ്ണകനാക്കിക്കൊണ്ട്, ഞാൻ എന്നെ തന്നെ ഷണ്ടനാക്കി. ഞാൻ എന്നെ അണ്ണകനാക്കിനെ, ഞാൻ എങ്ങനെയാണ് അതാ ചെയ്തത്? പ്രതിഷ്ഠയിനാൽ, പ്രതിഷ്ഠയാൽ. അതിനകത്താ പ്രതിഷ്ഠ മുഖ്യം. ആകയാൽ പ്രതിഷ്ഠ പ്രധാനം. പ്രതിഷ്ഠ പണി ഊഴിയത്തേക്ക് വന്നീസ് തന്നെ പ്രതിഷ്ഠിച്ച് വേലയ്ക്ക് വന്നു. എന്റെ ശരീരത്തെ ഞാൻ തീട്ടുപെടുത്തോ, ശരീരത്തെ മലിനപ്പെടുത്തില്ല. മാംസത്തെ കൂറി എന്ത കവലയ്ക്കും ഇടം കൊടുക്ക മാട്ടേ, ജടീക ചിന്താകുലങ്ങൾക്ക് ഇടം കൊടുക്കുക. വിവാഹം ചെയ്തവർകൾ, വിവാഹം ചെയ്തവർ അവരുടെ മാംസത്തിൽ കറയുള്ളവരാകെ കാണപ്പെടുകിറാറ്. ജഡത്തിൽ കറവിടിക്കുന്നു. വിവാഹം ദേവൻ നിയമിച്ച ഒരു കാര്യം താൻ. വിവാഹം എന്നത് ദൈവം നിയമിച്ചത് തന്നെയാണ്. വിവാഹം ചെയ്യണമെന്നില്ല, എന്നാൽ എല്ലാവരും വിവാഹം കഴിക്കണമെന്നില്ല. യിരെമ്യ 16-ാം അധികാരം 2-ാം വസനത്തെ വാസിക്കുമ്പോൾ, യിരെമ്യ 16:2 യിരെമ്യയെ കുറിച്ച് താൻ എന്നെ വാസിക്കുന്നു. യിരെമ്യയെ കുറിച്ച് എന്ത് വായിക്കുന്നു? കർത്താവിന്റെ ചിത്തം എന്നാ, ദൈവം വിവാഹം ചെയ്യ വേണ്ട. യിരെമ്യാവേ, ഈ സ്ഥലത്തിന് ഈ ഭാര്യ എടുക്കരുത്. കുമാരരും കുമാരത്തികളും ഇരുക്ക വേണ്ട. നിനക്ക് പുത്രന്മാരും പുത്രിമാരും. പാട്ടുകാലത്തിലും വിവാഹമില്ലാമൽ കർത്താവിന്റെ ഊഴിയം ചെയ്താർകൾ. പഴയമകാലയളവിൽ വിവാഹം കൂടാതെ കർത്താവിന്റെ വേല ചെയ്തു. ദാനിയേൽ വിവാഹം ചെയ്യാമൽ ഊഴിയം ചെയ്താർ. ദാനിയേൽ അവിവാഹിതനായി വേല ചെയ്തു. പലരും അമിതമാകെ ഊഴിയം ചെയ്താർ. അങ്ങനെ ശുശ്രൂഷ ചെയ്ത മറ്റു പലരുമുണ്ട്. അതേപോലെ പുതിയ ഏർപ്പാട്ടിൽ, ഇങ്ങനെ പുതിയ നിയമത്തിൽ, പരിശുദ്ധ പൗൽ വിവാഹമില്ലാമൽ ഊഴിയം ചെയ്താർ.
പൗലോസ് വിവാഹം കൂടാതെ ശുശ്രൂഷ ചെയ്തു. ദേവനക്ക് മഹിമയും മഹത്വം. അപ്പൊ അവർ വിവാഹം ചെയ്തവരെ കുറിച്ചും വിവാഹം ചെയ്യാത്തവരെ കുറിച്ചും 31-32 വചനത്തിൽ തെളിവാകെ ചൊല്ലുകിറാർ. വിവാഹം ചെയ്തവരെ കുറിച്ചും വിവാഹം ചെയ്യാത്തവരെ കുറിച്ചും വിവാഹമില്ലാത്തവർ തങ്ങളുടെ മാംസത്തിലും ശരീരത്തിലും അവർ കരയറ്റവറുകളാകെ കാണപ്പെടുകിറാർ. വിവാഹം കഴിയാത്തവർ ശരീരത്തിലും ആത്മാവിലും കരയില്ലാത്തവരാകുന്നു. കൂറിയ എന്ത കവലയ്ക്കും ഇടം കൊടുക്ക മാട്ടാർ. അവർ ജഡീകമായ ചിന്താകുലങ്ങൾക്ക് ഇടം കൊടുക്കില്ല. ദേവനക്ക് മഹിമയും മഹത്വം. അപ്പൊ എനിക്കെല്ലാം മാംസത്തു കൂറിയ ഒരു കവലയും ഇല്ല. എനിക്കും ജഡപ്രകാരമുള്ള ചിന്താകുലങ്ങളൊന്നുമില്ല. ഒരു കുടുംബം എന്ന് സ്വന്നാൽ, ഒരു കുടുംബം എന്ന് പറയുമ്പോൾ കവലകൾ ഉണ്ട്, എത്രയോ ചിന്താകുലങ്ങൾ. വിശ്വാസികൾ വന്ന് ചൊല്ലുകാർ, വിശ്വാസികൾ വന്ന് പറയുന്നു, ഇതിന്റെ പ്രശ്നം, പാസ്റ്റർ ഇന്നിന്റെ പ്രശ്നങ്ങൾ, രവിയുടെ പ്രശ്നം, ഭാര്യ നിമിത്തമുള്ള പ്രശ്നം, മക്കൾ നിമിത്തം ഇല്ലാത്ത പ്രശ്നം, പണമില്ലാത്തത് കൊണ്ട് അവലപ്പെടുകിറാർ. അവർ വിഷമിക്കുന്നു. അതാൻ 1 കൊരിന്ത്യർ 7:32-33 വാസിക്കുന്നു. 1 കൊരിന്ത്യർ 7:32-33 വിവാഹം ഇല്ലാത്തവർകൾ, എന്നാൽ വിവാഹം കഴിയാത്ത ദൈവനെ എപ്പടി പ്രിയപ്പെടുത്തലാം എന്ന് നിലയിച്ച്, ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്ന് വെച്ച് അവർ മാംസികമായ കാര്യത്തിൽ ഇരുന്ന് വിലകി ജീവിക്കുന്ന 32-33 നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. വിവാഹമറ്റവരുകളാകെ നിങ്ങൾ ഇരുക്ക വേണ്ടുമെന്ന് ഞാൻ വിരുമ്പുകിറേൻ. വിവാഹം ചെയ്യാത്തവൻ, വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച്, ദേവനെ എപ്പടി പ്രിയപ്പെടുത്തലാം എന്ന് നിലയിച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. ദേവന് കേറ്റവകളെ ചിന്തിക്കുക. വിവാഹം ചെയ്തവൻ, വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. ഭാര്യയെ പ്രിയപ്പെടുത്തുമ്പടിയാകെ ഉലകത്തെ കൂറിയ കാര്യങ്ങളെ ചിന്തിക്കുക. അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധയാകേണ്ടതിന് പരിശുദ്ധപ്പെടുപടിയാകെ കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. ഞാൻ 48 വർഷത്തിലധികമായി കർത്താവിന്റെ ചെയ്യാത്തതിനാൽ എനിക്ക് ഒരു പോരാട്ടമില്ല. വിവാഹം ചെയ്യാത്തത് കൊണ്ടുള്ള ഒരുവിധമായ പോരാട്ടവും എനിക്കില്ല. ചിലർ പറഞ്ഞ അഴലുന്നു, അങ്ങനെയുള്ള അഴൽച്ചകളൊന്നുമില്ല. ദേവന് കേട്ടതാന കാര്യത്തിൽ ഞങ്ങൾ ഈടുപെട്ട് ദൈവികമായ കാര്യങ്ങളിൽ കവലപ്പെട്ട് ജീവിക്കുന്നു. ഞങ്ങൾ ദൈവിക കാര്യങ്ങളിൽ വ്യാപൃതരായി അതിനുവേണ്ടി ഞങ്ങൾ വ്യാകുലപ്പെടുന്നു. ദൈവജനങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊരു കവലയുണ്ട്, ദൈവജനങ്ങളെ കുറിച്ചുള്ള ചിന്താഭാരമുണ്ട്, കവലയുണ്ട്, സഭയെ കുറിച്ച് ചിന്താകുലമുണ്ട്, ആത്മാക്കളെ കുറിച്ചുള്ള ആകുലങ്ങളുണ്ട്. പൗലോസിന് സിനിമ ആകുല ചിന്തയുണ്ടായിരുന്നു. അതിനാൽ 2 കൊരിന്ത്യർ 11:28 കടേശിയിൽ വാസിക്കുമ്പോൾ 2 കൊരിന്ത്യർ 11:28 ഒടുവിലത്തെ ഭാഗത്തിൽ അഞ്ചയിടത്തിൽ അവർ ശരീരത്തിൽ പെട്ടതാണ് പാടുകളെ കുറിച്ച് വാസിക്കുന്നു. താൻ ശരീരത്തിൽ അനുഭവിച്ച കഷ്ടങ്ങളെ കാണാം. 24 വാക്യം 26 തലയിപ്പിൽ പരിശുദ്ധ പൗലോസ് ദേവനുക്കാക സുവിശേഷത്തുക്കാക ശരീരത്തിൽ പാടുപെട്ടാർ. ദൈവത്തിനായി സുവിശേഷത്തിനായി സഭയ്ക്കായി പൗലോസ് 26